സംസ്കൃതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അക്ഷരങ്ങളാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ ഉച്ചരിക്കണം എങ്ങനെ എഴുതണം ശരിക്കും ഉച്ചരിക്കുകയും വേണം ശരിക്കും എഴുതുകയും വേണം ഈ എഴുതുന്നതിലും ചില ചില കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മലയാളവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയും നമ്മൾ കാണാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം ഇപ്പോൾ വർഗ അക്ഷരങ്ങളിൽ കവർഗം ചവർഗം തവർഗം നമ്മൾ കണ്ടു ഇനി കാണാൻ പോകുന്നത് തവർഗം തന്നന്നം താനന്നം താളത്തിലാടി എന്ന് പറഞ്ഞിട്ട് വരുന്ന തവർഗം സംസ്കൃതത്തിൽ നല്ല രസമാണ് ചില ചില ശ്ലോകങ്ങൾ ഈ കവികളൊക്കെ രചിച്ചിട്ടുണ്ട് ഒരേ ഒരു അക്ഷരം വെച്ചിട്ട് ഒരു മുഴുവനും വരി ശ്ലോകം അതെനിക്ക് മനഃപ്പാടമായിട്ട് അറിയില്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ പുസ്തകം കൊണ്ടുവരാൻ പിന്നീട് ആലോചിച്ച് നോക്കൂ ഒരു അക്ഷരം വെച്ചിട്ട് പ്രാസം ഒപ്പിച്ച് അതും അതിന് അർത്ഥശൂന്യമായ പദങ്ങളാകാൻ പാടില്ലല്ലോ അർത്ഥവും വേണം എന്നാൽ ആ ആ അക്ഷരം മാത്രം വെച്ച് നമ്മൾ ഇത് ഉണ്ടാക്കണമല്ലോ നല്ല രസമാണ് കവികൾക്ക് അത് എളുപ്പമാണ് നമുക്കൊക്കെ അത് നമ്മൾ കേട്ട് അന്തമിട്ട് ഇങ്ങനെ ഇരിക്കാം അത്രയേ ഉള്ളൂ വർഗ അക്ഷര അക്ഷരത്തില് തവർഗം അപ്പൊ അത് എങ്ങനെ എഴുതാന്ന് നമുക്ക് നോക്കാം ആ ഒരു സീറ്റ് പോലെയാണ് നമ്മൾ കുട്ടികൾക്ക് ചേർ വരയ്ക്കാൻ കൊടുക്കില്ലേ ചേർ എങ്ങനെയാ വരയ്ക്കാൻ പറയാ കുട്ടികളോട് ഇങ്ങനെയല്ലേ അപ്പൊ നമ്മൾ ഇവിടെ പോയി ഇരിക്കും ഇങ്ങനെ ഒരാളുടെ പടം വരയ്ക്കും നമ്മൾ അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന പടം അതേപോലെ ആള് വേണ്ട ആ സീറ്റ് മാത്രം നമ്മൾ ഇടുക ഇങ്ങനെ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് ത ത ഇനി രണ്ടാമത്തത് ത വർഗത്തിലെ രണ്ടാമത്തെ അക്ഷരം തായിൻ്റെ കൂടെ ഹ ചേർക്ക ധ ധ ധ ഒട്ടകം പോലെയാണ് ഒട്ടമെങ്ങ ഒട്ടകം എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ആദ്യം ഒരു ഉണ്ട വരയ്ക്കുക എപ്പോഴും ഒരു ഉണ്ട അല്ലേ ഉണ്ട ഈ ഉണ്ടേനെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയും വരയ്ക്കാം ഒന്നുകൂടി ഇത് കാണിച്ചു തരാം ഇങ്ങനെ ഇത് ഈ വര ഇതിന്റെ മുകളിൽ കൂടെ വരരുത് ഈ മുകളിൽ വരച്ചിരിക്കുന്ന വര ഇതിന്റെ സൈഡിലേ വരാൻ പാടുള്ളൂ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ വരയ്ക്കരുത് ഇതാണ് ധ ധ ത ധ ഇനി ദ ദാനം ദാനം അതിന് ഇങ്ങനെ ഇട്ടിട്ട് വളരെ സിമ്പിളാണ് ദ എല്ലാം സിമ്പിളാണല്ലേ ദ അടുത്തത് ദായിൻ്റെ കൂടെ ഒരു ഗംഭീരം ധ ദായിൻ്റെ കൂടെ ഒരു ഹാ കൂടെ ചേർക്കണം ധ അത് എളുപ്പമാണ് കവർഗത്തിലെ നാലാമത്തെ അക്ഷരം ക ഖ ഗ ഘ ആ ഘ നമ്മൾ എങ്ങനെ എഴുതി മൂന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഇതായിരുന്നു ഘ പക്ഷേ തവർഗത്തിലെ നാലാമത്തെ അക്ഷരം എഴുതുമ്പോൾ രണ്ട് വ്യത്യാസങ്ങളുണ്ട് രണ്ടിൽ ഒന്നാമത്തെ വ്യത്യാസം എന്തായാലും നമ്മൾ കൊടുക്കണം എന്താണ് ഇവിടെ വരാൻ പാടില്ല ഇവിടെ ഫുൾ ഇടാൻ പാടില്ല അത് ഒന്നാമത്തത് ഇത് നിർബന്ധമാണ് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അത് കവർഗത്തിലെ നാലാമത്തെ അക്ഷരം അല്ല എന്നാൽ തവർഗത്തിലെ നാലാമത്തെ അക്ഷരമാണ് എന്താണ് ധ ധായിൻ്റെ കൂടെ ഒരു ഹ ചേർക്ക അപ്പോ ധ പക്ഷേ കുറച്ചുകൂടി വ്യക്തമായിട്ട് അത് എഴുതണമെങ്കിൽ എന്ത് വേണം ഇവിടെ ഒരു ഉണ്ട കൊടുക്കുക ആ ഉണ്ട വന്നു കഴിഞ്ഞാൽ അത് ധ ആണെന്ന് ഉറപ്പായി അല്ലെങ്കിൽ മുകളിലത്തെ വര വെച്ച് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ അതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കരുത് ഈ ഉണ്ട എഴുതുകൊണ്ട് എഴുതുക കഴിഞ്ഞാൽ അത് ധ അപ്പൊ മുകളിൽ ഇവിടെ വര പാടില്ല ഇതുവരെ വര പാടുള്ളൂ അപ്പോ ധ ഐ ധ അവസാനം മൂക്കുകൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള പദം നാ 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 സംസ്കൃതത്തിൽ നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല വേണ്ട എന്നൊക്കെ നമ്മൾ പറയാം നാനാ നാനി ഹോമുകളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ നാനാ നാനി വീടുകൾ അതെങ്ങനെയാണ് അത് വളരെ എളുപ്പമാണ് പൈപ്പ് പൈപ്പില്ലേ പൈപ്പ് പൈപ്പ് വയ്ക്കുന്ന എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവും പൈപ്പിന് ഒരു ഇതാ ഒരു ചുരി ഇതാണ് നാ തവർഗത്തില് ത ധ ദ ധ ന ഈ നായും
ആ നാ ഒരു പദത്തിൽ എവിടെയാണ് വരുന്നതനുസരിച്ച് അതിൻ്റെ ഉച്ചാരണവും വ്യത്യസ്തമായി ഉണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. ഒരു അക്ഷരം വർഗ അക്ഷരം കൂടിയുണ്ട്. എന്താണ് അവസാനത്തെ? ക ച ട ത പ പ പ പാപം. പാപം എന്തിനു പറയണം? പുണ്യം. പാപ്പ എന്ന് പറയില്ലേ നമ്മള് കുട്ടിക്ക്, പശു. ചെറിയ കുട്ടിയെ തമിഴില് പാപ്പ എന്ന് പറയും. പാപ്പ പ. ഐസ്ക്രീമിന്റെ ഇത് തന്നെയാണ്. നാന്, നാ ഇങ്ങനെയായിരുന്നല്ലോ നമ്മൾ എഴുതിയത്. അതിന്റെ പേര് അത് ചേർത്ത് കൊടുക്ക ഇങ്ങനെ. ഇനി അടുത്തത്, അടുത്ത അക്ഷരം എങ്ങനെയാണ്? ഇതിന്റെ കൂടെ ഒരു ഹാ ചേർക്കണം. എന്നിട്ട് ഇതിന്റെ നേരെ തിരിച്ച് ഇവിടെ താഴെ എഴുതുക. ഇതെങ്ങനെയാണ് ഇട്ടിരിക്കുക? അതിന്റെ നേരെ തല തിരിച്ച് എഴുതുക. ചില കുട്ടികളൊക്കെ തല തിരിച്ച് നിൽക്കില്ലേ, തല കുത്തി നിൽക്കുമല്ലോ. അതിനും വേണം ഒരു കഴിവല്ലേ, തല കുത്തി മറിയാനും. വയസ്സാകും തോറും ആ ശക്തി ഉണ്ടാവില്ല. അതേപോലെ ഇതെങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ തന്നെ അതിന്റെ ഫോട്ടോ കോപ്പി നേരെ തിരിച്ച്. ഇതെങ്ങനെ എഴുതുക? ഒന്നുകൂടി എഴുതി കാണിക്കുക. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഇടുക. വരവേണം, വരവേണം, മുകളിൽ വരവേണം. ഇത് പറ്റുമെങ്കിൽ ഇത് എവിടെ, ഇത് അവിടെ ഇതിന് ഇത് മുട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ചിലർ ഇങ്ങനെയും എഴുതുന്നത് കാണാം, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടുന്നതും കാണാം. അത് എളുപ്പം എഴുതാൻ. പക്ഷെ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ചിലർ ഇങ്ങനെ ഇട്ടിട്ട് ഇതെങ്ങനെ എഴുതും, ചിലർ ഇങ്ങനെ ഇട്ടിട്ട് ഇതെങ്ങനെ എഴുതും. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഭ ഉച്ചരിക്കേണ്ടത് പക്ഷെ ഒരു രീതിയാണ്. ഭ ഭ നമ്മൾ പറയില്ലേ ദേഷ്യം വന്നു കഴിഞ്ഞാ എന്താ പറയാ? ഭ എന്ന് പറയില്ലേ നമ്മള്, അത് തന്നെയാണ് ഭ. അടുത്തത് പ ഭ ബ ബ ബ ബ ബ. നമ്മള് പശുക്കളോടൊക്കെ പറയുമ്പോ ബ ബ ബ. അപ്പൊ ആ ബ കോഴിയോടല്ലേ. ബ ബ എങ്ങനെയാണ്? ഒരു ഉണ്ട, ഒരു ഉണ്ടായിട്ട് ഒരു വര, എന്നിട്ട് ഇങ്ങനെ ഇടുക. ബ ഒരു ഉണ്ട ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ, പിന്നെ ബ. ഇനി ബായിന്റെ കൂടെ ഒരു ഹാ ചേർക്കുമ്പോൾ ഭ ഭ ഭരണി ഭരണി. അതെങ്ങനെ എഴുതുക? തമിഴിലുള്ളവർക്ക് എളുപ്പമായിരിക്കും. തമിഴിലുള്ള ആ എഴുതുന്ന പോലെയാണ് ആ ഭ എഴുതുക. എങ്ങനെയാണ്? ഇങ്ങനെ ഇട്ടിട്ട് ഇതെന്തുപോലെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയൂ. മാങ്ങ പോലെ ഇരിക്കുന്നു, സ്വസ്തിക് പോലെയോ? സ്വസ്തിക് പോലെ ഇരിക്കുന്നു പറയാം. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഇങ്ങനെ ഇട്ടിട്ട് ആ തമിഴില് ആ. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വര ആ വര ഇതിന്റെ മുകളിൽ വരാൻ പാടില്ല. വര പുറത്തേ വരാൻ പാടുള്ളൂ. ഇങ്ങനെ ഭ ആ അവസാനത്തത് വളരെ സിമ്പിൾ ആണ്. ഈ ഭായിന്റെ ഈ ചുഴി എടുത്ത് മാറ്റാം. ഇതാണ് മാ മാ മാമി മാമ. ഇങ്ങനെ ഇട്ടിട്ട് മാമി മാമ അമ്പിളി മാമൻ അമ്മാമൻ എന്നൊക്കെ ഇതിൽ നിന്ന് വരുന്നു. ഇപ്പൊ പ ഭ ബ ഭ മ ത ഥ ദ ധ ന. ഈ വർഗ അക്ഷരങ്ങളൊക്കെ അവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വർഗ അക്ഷരങ്ങളിൽ സ്വരമായ ആയും കൂടിയുണ്ട്. അതായത് ആ ഇപ്പൊ ക ക എന്ന് പറയുമ്പോൾ ക പ്ലസ് ആ ആണ് ക. പ എന്ന് പറയുമ്പോൾ പ പ്ലസ് ആണ് ഭ. അപ്പൊ അത് ഓർമ്മയിലിരിക്കട്ടെ. അതും എഴുതാനും വ്യത്യസ്തതയുണ്ട് ഓരോന്നും. അത് എങ്ങനെ എഴുതണമെന്നും കൂടി നമ്മൾ നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ ബേസ് പഠിച്ചു. ബേസ് മുഴുവനായിട്ടില്ല. ബേസ് മുഴുവനാക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും? മുകളിൽ എന്ത് നമ്മൾ കെട്ടിപ്പടുത്തി ഉയർത്തിയാലും അതൊക്കെ തരികടായി പോകും അല്ലേ. അതുപോലെ ബേസ് ഇനിയും കഴിക്കാനുണ്ട് ഫിനിഷ് ചെയ്യാൻ. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ